പുറപ്പാട് 31-ാം അധ്യായം. ശില്പികൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിന്റെ പുത്രനായ ഊറിയുടെ മകൻ ബസാലേലിനെ ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു. സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാതര ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു. കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക, സ്വർണം, വെള്ളി, ഓട് എന്നിവ കൊണ്ട് പണിയുക, പതിക്കാനുള്ള രത്നങ്ങൾ ചെത്തിമിനുക്കുക, തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാതരം ശില്പവേലകൾക്കും വേണ്ടിയാണിത്. അവനെ സഹായിക്കാനായി ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിന്റെ പുത്രൻ ഒഹോലിയാബിനെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിച്ചതെല്ലാം നിർമ്മിക്കുന്നതിന് എല്ലാ ശില്പവിദഗ്ധന്മാർക്കും പ്രത്യേക സാമർഥ്യം കൊടുത്തിട്ടുണ്ട്. സമാഗമ കൂടാരം, സാക്ഷിപേടകം, അതിന്മേലുള്ള കൃപാസനം, കൂടാരത്തിലെ ഉപകരണങ്ങൾ, മേശയും അതിൻ്റെ ഉപകരണങ്ങളും, വിളക്കുകാലും അതിൻ്റെ ഉപകരണങ്ങളും, ധൂപപീഠം, ദഹനബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും, ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും, ചിത്രത്തുന്നലാൽ അലങ്കൃതമായ വസ്ത്രങ്ങൾ, പുരോഹിതനായ അഹരോന്റെ വിശുദ്ധ വസ്ത്രങ്ങൾ, അവന്റെ പുത്രന്മാർ പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ അണിയേണ്ട വസ്ത്രങ്ങൾ, അഭിഷേക തൈലം, വിശുദ്ധ സ്ഥലത്ത് ധൂപാർപ്പണത്തിന് ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ, ഇവയെല്ലാം ഞാൻ നിന്നോട് കൽപ്പിച്ച പ്രകാരം അവർ നിർമ്മിക്കണം. സാബത്താചരണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ എന്റെ സാബത്ത് സൂക്ഷ്മമായി ആചരിക്കണം. എന്തെന്നാൽ കർത്താവായ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നതെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി ഇത് എനിക്കും നിങ്ങൾക്കും മധ്യേ തലമുറ തോറും അടയാളമായിരിക്കും. നിങ്ങൾ സാബത്താചരിക്കണം, കാരണം അത് നിങ്ങൾക്ക് വിശുദ്ധമായ ഒരു ദിവസമാണ്. അതിനെ അശുദ്ധമാക്കുന്നവൻ വധിക്കപ്പെടണം. അന്ന് ജോലി ചെയ്യുന്നവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. 6 ദിവസം ജോലി ചെയ്യണം, എന്നാൽ 7-ാം ദിവസം സാബത്താണ്, കർത്താവിന് വിശുദ്ധമായ വിശ്രമദിനം. സാബത്ത് ദിവസം ജോലി ചെയ്യുന്നവൻ വധിക്കപ്പെടണം. ഇസ്രായേൽ ജനം ശാശ്വതമായ ഒരു ഉടമ്പടിയായി തലമുറ തോറും സാബത്ത് ആചരിക്കണം. ഇത് എനിക്കും ഇസ്രായേൽ ജനത്തിനും മധ്യേ ശാശ്വതമായ ഒരടയാളമാണ്. കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും 7-ാം ദിവസം ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമിക്കുകയും ചെയ്തതിന്റെ അടയാളം. ഉടമ്പടി പത്രിക നൽകുന്നു. സീനായി മലയിൽ വെച്ച് മോശയോട് സംസാരിച്ചതിനു ശേഷം ഉടമ്പടിയുടെ 2 പ്രതികൾ, തന്റെ വിരൽ കൊണ്ടെഴുതിയ 2 കൽപ്പലകകൾ ദൈവം അവന് നൽകി. പുറപ്പാട് 32-ാം അധ്യായം. സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി. മോശ മലയിൽ നിന്നിറങ്ങി വരാൻ താമസിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ജനം അഹരോന്റെ ചുറ്റും കൂടി പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കിത്തരുക. ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിവില്ല. അഹരോൻ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലുള്ള സ്വർണവളയങ്ങൾ ഊരിയെടുത്ത് എന്റെ അടുത്ത് കൊണ്ടുവരുവിൻ. ജനം തങ്ങളുടെ കാതുകളിൽ നിന്ന് സ്വർണവളയങ്ങൾ ഊരി അഹരോന്റെ മുൻപിൽ കൊണ്ടുചെന്നു. അവൻ അവ വാങ്ങി മൂശയിലുരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, ഇസ്രായേലെ, ഇതാ ഈജിപ്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ. അത് കണ്ടപ്പോൾ അഹരോൻ കാളക്കുട്ടിയുടെ മുൻപിൽ ഒരു ബലിപീഠം പണിതിട്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു, നാളെ കർത്താവിന്റെ ഉത്സവ ദിനമായിരിക്കും. അവർ പിറ്റേന്ന് അതിരാവിലെ ഉണർന്ന് ദഹനയാഗങ്ങളും അനുരഞ്ജനയാഗങ്ങളും അർപ്പിച്ചു. ജനം തീഞ്ഞും കുടിയും കഴിഞ്ഞ് വിനോദങ്ങളിൽ ഏർപ്പെട്ടു. കർത്താവ് മോശയോടരുളി ചെയ്തു, ഉടനെ താഴേക്ക് ചെല്ലുക. നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചിരിക്കുന്നു. അവർ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേലെ, നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവന്മാർ ഇതാ എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇവർ ദുഷാട്ടിക്കാരായ ഒരു ജനമാണെന്ന് ഞാൻ കണ്ടുകഴിഞ്ഞു. അതിനാൽ എന്നെ തടയരുത്, എന്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ. എന്നാൽ നിന്നിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും. മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ,
വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങു തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അവിടുത്തെ ക്രോധം ജ്വലിക്കുന്നതെന്ത്? മലകളിൽ വച്ച് കൊന്നുകളയുന്നതിനും ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുന്നതിനുമുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് അവൻ അവരെ കൊണ്ടുപോയതെന്ന് ഈജിപ്തുകാർ പറയാനിടവരുത്തുന്നതെന്തിന്? അവിടുത്തെ ഉഗ്രകോപം കൈവെടിയണമേ. അങ്ങയുടെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമേ. അവിടുത്തെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. നിങ്ങളുടെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ വർദ്ധിപ്പിക്കും. ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതികൾക്ക് ഞാൻ നൽകും. അവർ അത് എന്നേക്കും കൈവശമാക്കുകയും ചെയ്യുമെന്ന് അവിടുന്ന് തന്നെ ശപഥം ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ് ശാന്തനായി. തന്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി. മോശ കൈകളിൽ രണ്ട് ഉടമ്പടി പത്രികകളുമായി താഴേക്കിറങ്ങി. പലകകളുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു. പലകകൾ ദൈവത്തിന്റെ കൈവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെഴുത്തുമായിരുന്നു. ജനങ്ങൾ അട്ടഹസിക്കുന്ന സ്വരം കേട്ടപ്പോൾ ജോഷുവ മോശയോട് പറഞ്ഞു, പാളയത്തിൽ യുദ്ധത്തിന്റെ ശബ്ദം മുഴങ്ങുന്നു. എന്നാൽ മോശ പറഞ്ഞു, ഞാൻ കേൾക്കുന്നത് വിജയത്തിന്റെ അട്ടഹാസമോ പരാജയത്തിന്റെ മുറവിളിയോ അല്ല, പാട്ടുപാടുന്ന ശബ്ദമാണ്. മോശ പാളയത്തിനടുത്തെത്തിയപ്പോൾ കാളക്കുട്ടിയെ കണ്ടു. അവർ നൃത്തം ചെയ്യുന്നതും കണ്ടു. അവന്റെ കോപം ആളിക്കത്തി. അവൻ കൽപ്പലകകൾ വലിച്ചെറിഞ്ഞ് മലയുടെ അടിവാരത്തിൽ വച്ച് അവ തകർത്തു കളഞ്ഞു. അവൻ കാളക്കുട്ടിയെ എടുത്ത് തീയിലിട്ട് ചുട്ടു. അത് ഇടിച്ച് പൊടിച്ച് പൊടി വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തെ കൊണ്ട് കുടിപ്പിച്ചു. മോശ അഹറോനോട് ചോദിച്ചു, നീ ഈ ജനത്തിന്റെ മേൽ ഇത്ര വലിയൊരു പാപം വരുത്തിവെക്കാൻ അവർ നിന്നോട് എന്ത് ചെയ്തു? അഹറോൻ പറഞ്ഞു, അങ്ങയുടെ കോപം ജ്വലിക്കാതിരിക്കട്ടെ. ഈ ജനത്തിന് തിന്മയിലേക്കുള്ള ചായ്വ് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. അവർ എന്നോട് പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കി തരുക. എന്തെന്നാൽ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിവില്ല. ഞാൻ പറഞ്ഞു, സ്വർണം കൈവശമുള്ളവർ അത് കൊണ്ടുവരട്ടെ. അവർ കൊണ്ടുവന്നു. ഞാനത് തേയിലിട്ടു. അപ്പോൾ ഈ കാളക്കുട്ടി പുറത്തു വന്നു. ജനത്തിന്റെ അഴിഞ്ഞാട്ടം മോശ കണ്ടു. ശത്രുക്കളുടെ ഇടയിൽ സ്വയം ലജ്ജിതരാകത്തക്ക വിധം അഴിഞ്ഞാടുന്നതിന് അഹറോൻ അവരെ അനുവദിച്ചിരുന്നു. മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവിന്റെ പക്ഷത്തുള്ളവർ എന്റെ അടുത്തേക്ക് വരട്ടെ. ലേവിയുടെ പുത്രന്മാരെല്ലാവരും അവന്റെ അടുക്കൽ ഒന്നിച്ചുകൂടി. അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഓരോ മനുഷ്യനും തന്റെ വാൾ പാർശ്വത്തിൽ ധരിക്കട്ടെ. പാളയത്തിലുടനീളം കവാടം തോറും ചെന്ന് ഓരോരുത്തനും തന്റെ സഹോദരനെയും സ്നേഹിതനെയും അയൽക്കാരനെയും നിഗ്രഹിക്കട്ടെ. ലേവിയുടെ പുത്രന്മാർ മോശയുടെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിച്ചു. അന്നേ ദിവസം 3000 പേർ മരിച്ചു വീണു. മോശ പറഞ്ഞു, കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. ഓരോരുത്തനും തന്റെ പുത്രനും സഹോദരനുമെതിരായി നിന്നതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ഇന്ന് ഒരനുഗ്രഹം തരും. പിറ്റേ ദിവസം മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കഠിന പാപം ചെയ്തിരിക്കുന്നു. ഞാൻ ഇപ്പോൾ കർത്താവിന്റെ അടുത്തേക്ക് കയറി ചെല്ലാം. നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞേക്കും. മോശ കർത്താവിന്റെ അടുക്കൽ തിരിച്ചു ചെന്ന് പറഞ്ഞു, ഈ ജനം ഒരു വലിയ പാപം ചെയ്തു പോയി. അവർ തങ്ങൾക്കായി സ്വർണം കൊണ്ട് ദേവന്മാരെ നിർമ്മിച്ചു. അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം. അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായച്ചു കളഞ്ഞാലും. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, എനിക്കെതിരായി പാപം ചെയ്തവനെയാണ് എന്റെ പുസ്തകത്തിൽ നിന്നും ഞാൻ തുടച്ചു നീക്കുക. നീ പോയി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ജനത്തെ നയിക്കുക. എന്റെ ദൂതൻ നിന്റെ മുൻപേ പോകും. എങ്കിലും ഞാൻ അവരെ സന്ദർശിക്കുന്ന ദിവസം അവരുടെ പാപങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കും. കാളക്കുട്ടിയെ നിർമ്മിക്കാൻ അവർ അഹറോനെ നിർബന്ധിച്ചതിനാൽ കർത്താവ് അവരുടെ മേൽ മഹാമാരി അയച്ചു. പുറപ്പാട് 33 സീനായി വിടാൻ കൽപ്പന. കർത്താവ് മോശയോട് കൽപ്പിച്ചു, നീയും ഈജിപ്തിൽ നിന്ന് നീ കൂട്ടിക്കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവരുടെ സന്തതികൾക്കായി നൽകുമെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുള്ള നാട്ടിലേക്ക് പോവുക. ഞാൻ നിങ്ങൾക്ക് മുൻപേ ഒരു ദൂതനെ അയക്കും.
കാനാൻകാരെയും അമോരിരെയും ഹിത്തിരെയും പെരീസിരെയും ഹിവ്യരെയും ജബൂസിരെയും ഞാൻ ഓടിച്ചു കളയും. തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് പോകുവിൻ. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. വന്നാൽ നിങ്ങളുടെ ദുഷ്ടാട്ട്യം നിമിത്തം വഴിയിൽ വെച്ച് നിങ്ങളെ നശിപ്പിച്ചു കളയും. അശുഭമായ ഈ വാർത്ത കേട്ട് അവർ വിലപിച്ചു. ആരും ആഭരണങ്ങൾ അണിഞ്ഞില്ല. കർത്താവ് മോശയോട് അരുളി ചെയ്തിരുന്നു, നീ ഇസ്രായേൽക്കാരോട് പറയുക, നിങ്ങൾ ദുഷ്ടാട്ടിക്കാരായ ഒരു ജനമാണ്. ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചാൽ മതി, നിങ്ങളെ ഞാൻ നശിപ്പിച്ചു കളയും. നിങ്ങളുടെ ആഭരണങ്ങൾ അഴിച്ചു മാറ്റുവിൻ. നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് ഞാൻ നിശ്ചയിക്കും. ഹോറിബ് മലയുടെ സമീപത്ത് വെച്ച് ഇസ്രായേൽ ജനം ആഭരണങ്ങൾ അഴിച്ചു മാറ്റി. സമാഗമ കൂടാരം. പാളയത്തിന് പുറത്ത് അകലെയായി മോശ ഒരു കൂടാരം അടിക്കുക പതിവായിരുന്നു. അവൻ അതിനെ സമാഗമ കൂടാരമെന്ന് വിളിച്ചു. കർത്താവിന്റെ ഹിതമറിയാൻ ആഗ്രഹിച്ചവരൊക്കെ പാളയത്തിന് വെളിയിലുള്ള ഈ കൂടാരത്തിലേക്ക് പോയിരുന്നു. മോശ ഈ കൂടാരത്തിലേക്ക് പോകുന്ന അവസരങ്ങളിലൊക്കെ ജനം എഴുന്നേറ്റ് ഓരോരുത്തരും സ്വന്തം കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് മോശ കൂടാരത്തിനുള്ളിൽ കടക്കുന്നതുവരെ അവനെ വീക്ഷിച്ചിരുന്നു. മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിൽക്കൽ നിൽക്കും. അപ്പോൾ കർത്താവ് മോശയോട് സംസാരിക്കും. മേഘസ്തംഭം കൂടാരവാതിൽക്കൽ നിൽക്കുന്നത് കാണുമ്പോൾ ജനം എഴുന്നേറ്റ് ഓരോരുത്തരും സ്വന്തം കൂടാരത്തിന്റെ വാതിൽക്കൽ കുമ്പിട്ടാരാധിച്ചിരുന്നു. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോശുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടു പോയിരുന്നില്ല. കർത്താവ് ജനത്തോടു കൂടെ. മോശ കർത്താവിനോട് പറഞ്ഞു, ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ ആരെയാണ് എന്റെ കൂടെ അയക്കുക എന്ന് അറിയിച്ചിട്ടില്ല. എന്നിട്ടും എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നുവെന്ന് അവിടുന്ന് പറയുന്നു. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരുക. അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. മോശ പറഞ്ഞു, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്തു, എന്റെ മഹത്വം നിന്റെ മുൻപിലൂടെ കടന്നുപോകും. കർത്താവ് എന്ന എന്റെ നാമം നിന്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. അവിടുന്ന് തുടർന്നു, നീ എന്റെ മുഖം കണ്ടുകൂടാ. എന്തെന്നാൽ എന്നെ കാണുന്ന ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കുകയില്ല. കർത്താവ് പറഞ്ഞു, ഇതാ എന്റെ അടുത്തുള്ള ഈ പാറമേൽ നീ നിൽക്കുക. എന്റെ മഹത്വം കടന്നുപോകുമ്പോൾ നിന്നെ ഈ പാറയുടെ ഒരിടുക്കിൽ ഞാൻ നിർത്തും. ഞാൻ കടന്നുപോകുമ്പോൾ എന്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും. അതിനുശേഷം ഞാൻ കൈമാറ്റും. അപ്പോൾ നിനക്ക് എന്റെ പിൻഭാഗം കാണാം. എന്നാൽ എന്റെ മുഖം നീ കാണുകയില്ല.